ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷി മേനോൻ. എന്നോടിപ്പോൾ ചോദിച്ച ചോദ്യം, ഞാൻ ഇതുവരെ കുറച്ച് ഒരു 10-11 വർഷമായി മലയാള സിനിമയിൽ എത്തിയിട്ടുണ്ട്. ഇത്ര കുറേ കഥാപാത്രങ്ങൾ ചെയ്തു, സി ബി മലയിൽ സാറിൻ്റെ അപൂർവായത്വം തുടങ്ങി ഇപ്പോൾ ലാൽ ജൂനിയറിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇത്ര കാലത്തെ എക്സ്പീരിയൻസിൽ, അനുഭവത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു കഥാപാത്രം ഏതാണ്, അതിൽ നിന്ന് എന്താണ് ഈ കോട്ടയം എന്ന സിനിമയിലെ കഥാപാത്രത്തിനുള്ള വ്യത്യാസം എന്നാണ് എന്നോട് ചോദിച്ചത്. ഒരു സ്വപ്നം പോലെയായിരുന്നു സാറേ അവിടെ എനിക്ക്. അതിരാവിലെ കാണുന്ന മഞ്ഞിന്റെ സുഖല്ലയോ, അതായിരുന്നു അവിടെ. അപ്പോ എനിക്കിഷ്ടപ്പെട്ട, നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. ഇഷ്ടപ്പെടാത്ത ഒരു കഥാപാത്രം സ്വീകരിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ചില സിനിമകൾ നമുക്ക് മാറ്റി നിർത്തേണ്ട വന്നിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ കാരണം നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ കഥാപാത്രം, ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ലൂസിഫർ ഡ്രൈവിംഗ് ലൈസൻസിൽ വന്ന് നിൽക്കുകയാണ്. 2018-19 ഏറെക്കുറെ ഒരു 99% ഞാൻ അഭിനയിച്ച സിനിമകളൊക്കെ സൂപ്പർ മെഗാ ആയിട്ടാണ്. ലാലേട്ടൻ്റെയും മറ്റുള്ളവരുടെയൊക്കെ ഒരു പവറിൻ്റെ മുകളിൽ സംഭവിച്ച കാര്യമാണെങ്കിലും ഞാനും അതിൻ്റെ ഒരു ഭാഗമായി. ഈ സിനിമ കോട്ടയം എന്ന സിനിമ എനിക്ക് റിയാക്ട് എന്നുള്ള രീതിയിൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നൊരു സിനിമയാണ്. ഞാൻ കരയാൻ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. KPSC പോലുള്ള വലിയ തിയേറ്ററുകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കഥാപാത്രം നമുക്ക് ചെയ്ത്, കാരണം ഞാൻ അതിലൊക്കെ നല്ല കഥാപാത്രങ്ങൾ ചെയ്തത്, 2-3 കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള നാടകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ അഭിനയ പൂർണ്ണത കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും മനസ്സിൽ അവശേഷിക്കുന്നുണ്ട്. ഇപ്പോഴും അത് തീർന്നിട്ടൊന്നുമില്ല പറയണം. പക്ഷേ എന്നിരുന്നാലും താരതമ്യേന കോട്ടയം എന്ന സിനിമയിലെ ഈ ജോണി എന്ന് പറഞ്ഞ കഥാപാത്രം, അത് എന്നെ ഭയങ്കരമായിട്ട് സംതൃപ്തനാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ ട്രാവൽ ചെയ്യുന്ന ഈ കഥാപാത്രം ട്രാവൽ ചെയ്യുന്നതാണ് ഈ സിനിമ. കാരണം എൻ്റെ ട്രാവലിങ്ങിന് എനിക്ക് ഈ സിനിമയുടെ ജോണിക്ക് നല്ലൊരു സ്വപ്നമുണ്ട്. ജോണിക്ക് സങ്കടമുണ്ട്, ജോണിക്ക് സന്തോഷമുണ്ട്, ജോണിക്ക് പ്രണയമുണ്ട്, ട്രാവൽ ചെയ്യാനുള്ളൊരു മൂഡുണ്ട്. കവിത എഴുതും, മീൻസ് കവിത, അതൊന്നും നമ്മൾ കവിത എഴുതുമെന്നും പറയുന്നില്ലെങ്കിലും എൻ്റെ ക്യാരക്ടർ രൂപീകരണത്തിന് അതൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഈ വയലൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഏരിയയിൽ കൂടെയും ഈ ജോണി എന്ന് പറയുന്ന കഥാപാത്രം കടന്നു പോകുന്നുണ്ട്. ഈ സിനിമയിൽ 3 രീതിയിലാണ് കഥ പറഞ്ഞു പോകുന്നത്. 3 ആൾക്കാർ, 3 വ്യത്യസ്തമായ രീതിയിൽ. അപ്പോൾ മൂന്നും ജോണിയെക്കുറിച്ചാണ് കഥ. അപ്പോൾ ഈ ജോണിയെക്കുറിച്ച് പറയുന്ന കഥയിൽ 2 കഥയിൽ ജോണി വില്ലനും 1 കഥയിൽ ജോണി നായകനുമാണ്. അപ്പോൾ അപ്പം തന്നെ അറിയാലോ വേരിയേഷൻസ് ഉണ്ട് ആക്ടിങ് പാറ്റേണിലെന്ന്. അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തു എന്നാണ് ഡയറക്ടറും ബാക്കിയുള്ളവരൊക്കെ പറയുന്നത്. ബാക്കി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ അടുത്താണ് ഒരു സിനിമ, നിങ്ങളാണ് തീരുമാനിക്കുക ഒരു സിനിമ അല്ലെങ്കിൽ ഒരു നടനെ എന്താക്കണം ഏതാക്കണം എന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ആ സപ്പോർട്ട് ഇതുവരെ എനിക്ക് കിട്ടിപ്പോന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ കൂടെ ഞാൻ അത് അറിയാറുണ്ട്. ഒരാളും എന്നെ മോശമായിട്ടൊരു ചീത്ത വിളിച്ചിട്ടില്ല, ഒരാൾ മോശമായിട്ട് എന്നോട് സംസാരിച്ചിട്ടില്ല. എല്ലാവരും നല്ല അഭിപ്രായങ്ങളും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൂ. ആ പ്രോത്സാഹനം എന്നും ഉണ്ടാവണം എന്നുള്ളൊരു അപേക്ഷയാണ് എനിക്കുള്ളത്. ജനുവരി 17 ഈ സിനിമ റിലീസാവുന്നത് കോട്ടയം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ എനിക്ക് നൽകിപ്പോന്ന സ്നേഹം, നമ്മൾ തമ്മിലുള്ള ഒരു സുഹൃത്ത് ബന്ധം, അതവിടെ എന്നും നിലനിൽക്കണം. കോട്ടയം നിങ്ങൾ കാണണം. ജനുവരി 17 തിയേറ്ററിൽ പോയിട്ട് കാണണം. അത് തുടർന്ന് ആ സിനിമയെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് വേണ്ടിയിട്ട് മാക്സിമം ഈ സിനിമയുടെ ട്രെയിലറും കാര്യങ്ങളും ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക്സ്, എല്ലാവർക്കും നന്ദി.